ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള മാംഗോ മസ്താനിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ ഒരു കൂൾ ബാർ എന്നൊക്കെ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കുക എന്നാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടിട്ടുള്ള കുഞ്ഞു ബെല്ലൈക്കണമെന്ന് എനാബിൾ ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ മാംഗോ മസ്താനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത രണ്ട് മീഡിയം സൈസ് ആയിട്ടുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി അത് ഇതുപോലെ ഒന്ന് തോല് കളഞ്ഞിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാംഗോ മസ്താനി ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പം നല്ല പഴുത്ത മാങ്ങ തന്നെ എടുക്കുക കേട്ടോ. കാരണം വെച്ചാൽ ഒരു പച്ചമാങ്ങ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നല്ലോണം പഴുത്ത മാങ്ങ തന്നെ എടുക്കാം, എന്നാൽ മാത്രം നമ്മുടെ കൂൾ ബാർ എന്നൊക്കെ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റുള്ള മസ്താനി നമുക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ മാങ്ങ ജ്യൂസ് അടിക്കുമ്പോൾ ആയാലും എന്തിനായാലും മാങ്ങ തൊലി കളയേണ്ട സിറ്റുവേഷനിൽ ഇതുപോലൊന്ന് ചെയ്ത് നോക്കട്ടോ. അതായത് നമ്മൾ കത്തിയെടുത്തിട്ട് ഇതുപോലൊന്ന് മുറിച്ചിട്ട് മാങ്ങ ജസ്റ്റ് ഒന്ന് കീറ്റിട്ട് കൊടുക്കുക. എന്നിട്ട് സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലൊന്ന് ചിരണ്ടിയിടട്ടോ. നല്ല പെട്ടെന്ന് തന്നെ നമ്മൾ മാങ്ങ തൊലി കളയുന്ന ആ ഒരു സമയം പോലും വേണ്ട, ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ പണി കഴിയുന്നിട്ടാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് കുറച്ച് ഈസി ആയിട്ട് തോന്നിയത് ഇതാണ്. നമ്മൾ തൊലി കളയുന്നതിനും ബെറ്റർ ആയിട്ടുള്ളത് ഇത് തന്നെയാണ്. നമ്മുടെ സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലൊന്ന് ചിരകിയിട്ടാൽ മതി. അങ്ങനെ ഞാനിവിടെ നമ്മുടെ മാങ്ങയ്ക്ക് തോലൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മസ്താനി ഉണ്ടാക്കുന്ന സമയത്ത് നല്ല പഴുത്ത മാങ്ങ തന്നെ എല്ലാവരും എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നമ്മുടെ മസ്താനി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി നമ്മുടെ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ നേരത്തെ തോല് കളഞ്ഞ മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല കട്ടപ്പാലാണ്, തണുത്ത കട്ടപ്പാലാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ്. അതും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല കട്ടപ്പാലെടുക്കാൻ തന്നെ ശ്രദ്ധിക്കുക. കാരണം വെച്ചാൽ എന്നാൽ മാത്രമേ നമ്മുടെ മസ്താനി നല്ലൊരു തിക്ക് ഫോമായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. ഞാനിവിടെ 6 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഐസ്ക്രീമാണ്. അപ്പം കാ കപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു കപ്പോളം ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഐസ്ക്രീം എത്രത്തോളം ചേർക്കുന്നു അത്രത്തോളം നമ്മുടെ മസ്താനിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഐസ്ക്രീമും മാങ്ങയൊക്കെ നല്ല മധുരമുള്ള സാധനമാണ്. അപ്പോൾ അതിനനുസരിച്ച് മാത്രം പഞ്ചസാര ഇട്ട് കൊടുക്കട്ടാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ ഞാനിവിടെ നമ്മുടെ മാംഗോ മസ്താനി ഇവിടെ നല്ല രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ സെർവിങ് ഗ്ലാസ്സിലേക്കൊന്ന് മാറ്റാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് സെർവിങ് ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പം മാംഗോ മസ്താനി ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഞാനതിലേക്ക് കുറച്ച് മാങ്ങ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ഗ്ലാസ്സിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മാങ്ങ ബാക്കി വെക്കട്ടെ. അത് നമ്മുടെ മാംഗോ മസ്താനിയൊക്കെ ഒഴിച്ചതിന് ശേഷം മുകളിലൊന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ബാക്കി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ മാംഗോ മസ്താനി നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ മാംഗോ മസ്താനി കുറച്ച് ഒഴിച്ചിട്ട് കുറച്ച് ഐസ്ക്രീം നടുക്കായിട്ട് വെച്ചിട്ട് ലെയേഴ്സൊക്കെ ആയിട്ട് ഇത് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കട്ടോ. ഞാനങ്ങനൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഞാനിവിടെ നമ്മുടെ രണ്ട് ഗ്ലാസ്സിലും മാംഗോ മസ്താനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഐസ്ക്രീം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മാംഗോ മസാലൻ്റെ മുകളിലായിട്ട് നമ്മൾ ഐസ്ക്രീമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നേരത്തെ നമ്മൾ ബാക്കി വെച്ച ആ മാങ്ങ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു കുറച്ചൊരു കളർഫുൾ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. അപ്പം എനിക്കൊരു ഗ്രീൻ കളറിലെ ടൂട്ടി ഫ്രൂട്ടി മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആ ഒരു റെഡ് കളറും അതുപോലെ തന്നെ കുറച്ച് നട്ട്സൊക്കെ മുകളിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാംഗോ മസ്താനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഫീഡ്ബാക്ക് പറയുക. മാങ്ങ വീട്ടിലുണ്ടെങ്കിൽ ഇപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്കട്ടെ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണിത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞു ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയി വരുന്നവരേക്കും ഓക്കെ, ബൈ ബൈ.